സകലതന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്നേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സിമ പ്രതാപവനായ അങ്ങയെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങയെ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രന് ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മനുഷ്യടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയില് പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നോടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളും ദൈവ വിശ്വാസം പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തന്റെ ആദ്യമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളും ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളും ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഹ ദൈവകൽപ്പനയെ അറിയിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചും ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് ഏലീശ ഗർഭിണിയായി വിവരം കേട്ടപ്പോൾ ആ പെണ്ണുവതിയെ ചെന്ന് കണ്ട് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ആപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ ജപമാലരാജ്ഞേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിക്കാൻ കാലമായപ്പോൾ ബെത്ലഹേ നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിനെ പോലെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് കാരുണ്യം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തന്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശമിശകായ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശമയോരെന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഗർഭത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഗർഭത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിനെ പോലെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ ജപമാലരാജ്ഞേക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഗർഭഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഗർഭത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഗർഭത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഗർഭത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഗർഭത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഗർഭത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഗർഭത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിനെ പോലെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമർപ്പണം. മുഖ്യദൂതനായ അഷ്ടമിഖായലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, സ്ലേഹന്മാരായ മാർ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ഞങ്ങളുടെ പിതാവായ മാർ തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ായി ദേവമാതാവി എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദേവമാതാവി എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധയായി വിളങ്ങും കന്യകാമേരിയമ്മേ, ഞങ്ങൾക്കായി കന്യകാകുലത്തിനേറ്റം വന്ദനീയ മൗനിയേ.
ஜாக்கியே.
സർവേശ്വരന്റെ പുണ്യപൂർണിയായി മാതാവേ, ഇതാ ഞങ്ങൾ നിന്റെ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ ചെമിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗ വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺപാർത്ത് നിത്യകനികയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശമിശുഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും ആദരവും ശരണവുമേ, സ്വസ്തി. ഹവായുടെ പന്ത്രണ്ടപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പക്കം നിലവിളിക്കുന്നു. കണ്ണനീരിലെ താരവേ, നിന്നെക്കറിഞ്ഞ് അങ്ങേ പക്കം ഞങ്ങൾ നിറവേർപ്പെടുന്നു. ആകയായി ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കാനാണേ. ഞങ്ങളുടെ ഉപവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹിത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും ആശ്ചര്യവും ആദരവും നിറഞ്ഞ കലികാമറിയമ്മേ. ആമേൻ. ഈ ചെമിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യ നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശമിശുഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായി കന്യകയെ മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്ങൾ ഞാൻ അണിയുന്നു. വിലപിച്ച കണ്ണനീർച്ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളാലും ഗാനാലാപങ്ങളാലും അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയുടെ കാരുണ്യം യാചിക്കുവാൻ സർവശക്തനായ തമ്പുരാനെ, ഇതാ നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. നീ പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കും, നീ നിലവിളിച്ചാൽ ഞാൻ കേട്ട് ഉത്തരം വരണമെന്ന് ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് നിലവിളിക്ക് ഉത്തരം തരുന്ന കർത്താവേ, സ്വന്തം ജനത്തെ ഉയർത്തി അനുഗ്രഹിക്കുന്ന കർത്താവേ, പ്രത്യാശ നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ആനന്ദം നിറഞ്ഞ ഹൃദയത്തോടെ ഇതാ നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. പെടക്കോഴി കുഞ്ഞിനെ ചിറകിന് കീഴ് ചേർത്ത് പിടിക്കുന്നത് പോലെ കർത്താവേ, നിന്റെ കരുണ നിറഞ്ഞ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വാത്സല്യം ഞങ്ങളെ വലിയവളാക്കി, വലിയവനാക്കി. ഓ ഈശോയെ, ഇന്നോളം തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഞാൻ ഇനിമേൽ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പസ്തോലരെ തന്റെ സ്നേഹിതരാക്കി മാറ്റിയതുപോലെ എന്റെ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളെ നിന്റെ സ്നേഹിതരാക്കി മാറ്റുവാൻ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അങ്ങയോട് സ്നേഹ സംഭാഷണം നടത്തുവാൻ, അങ്ങയുടെ സ്നേഹം ധ്യാനിക്കുവാൻ, ഓ ഈശോയെ ഈ ദിവസം ഞങ്ങളെ നീ ക്ഷണിക്കുകയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ സ്നേഹം അത് വളരെ വളരെ വലുതാണ്. എല്ലാ ഹൃദയങ്ങളും നിശബ്ദമായിരുന്നു, മനസ്സും ഹൃദയവും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട്
കർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കാം. ഈ സായം സന്ധ്യയിൽ ഈ സമയം ഓ ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കും. ഓ കർത്താവെ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, കുറ്റമറ്റവരും വൈദഗ്ധ്യമുള്ളവരും നിഷ്കളങ്കരും ക്ഷമയുള്ളവരുമായി വ്യാപരിക്കാൻ ആത്മാവിന്റെ ഫലം ആഴത്തിൽ ജീവിക്കാൻ പ്രാർത്ഥനയുള്ള മക്കളായി മാറുവാൻ ഓ ഈശോയെ ഇപ്പോൾ കൈനീട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ ഹൃദയങ്ങളും ഈശോയുടെ പക്കലേക്ക് തിരിച്ചു വയ്ക്കും. ഈശോയെ, അമ്മ ത്രേസ്യ അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയതുപോലെ, സഹനങ്ങളിലും അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞതുപോലെ, വിങ്ങുന്ന നൊമ്പരങ്ങളും ഭാരങ്ങളുമുള്ള ഞങ്ങള്, അസ്വസ്ഥതകളുള്ള ഞങ്ങള്, ടെൻഷനുള്ള ഞങ്ങള് ഇതാ ഈശോയെ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങളുടെ ഹൃദയം ചേർത്ത് വെക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, അങ്ങേക്ക് നന്ദി പറയുന്നു. പുത്തനുണർവും പുതിയ അഭിഷേകവും പ്രാർത്ഥനയുടെ പുതിയ വെളിച്ചങ്ങളും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണേ എന്ന് ഒത്തിരി ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മോശ നിന്നോട് മുഖത്തോട് മുഖം സംസാരിച്ചതുപോലെ, സ്നേഹത്തിനോടുന്നതുപോലെ നീ മോശയോട് സംസാരിച്ചതുപോലെ കർത്താവെ, ജോഷുവ ദേവാലയം വിട്ടുപോകാതെ കൂടാരം വിട്ടുപോകാതെ നിന്റെ അടുക്കൽ ഇരുന്നതുപോലെ, പുരോഹിതന്മാർ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ നിന്റെ സന്നിധിയിലേക്ക് ഓടി വന്നതുപോലെ, എന്റെ ഈശോയെ, മുഴുമനസ്സോടെ മുഴുഹൃദയത്തോടെ നിനക്ക് ആരാധന അർപ്പിക്കുവാൻ, നിന്റെ സന്നിധിയിൽ ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. ആത്മാവിന്റെ ബലി, ശരീരത്തിന്റെ ബലി, പ്രിയപ്പെട്ട മക്കളെ, എത്രമാത്രം പ്രാർത്ഥനയിൽ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം ജീവിതം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കണ്ണുകൊള്ളിച്ച ദിവിഹാരുണി നാഥനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട്, ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. സ്നേഹത്തിന് ഇത്രയും ആഴം. നിത്രയും ആഴമോ വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേനി കാരുണ്യമിത്രയും ദീപ്തമോ. സ്നേഹത്തെ നിത്രയും ആഴമോ വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേനി കാരുണ്യമിത്രയും. വിശ്വപ്രദീപമേ നിന്റെ രൂപം,
വിശ്വാസ ദീപ്തിയാൽ ദർശിച്ചിടാം വിശ്വപ്രദീപമേ നിന്റെ രൂപം സ്നേഹത്തിനിത്രയും ആഴമോ വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ കണ്ണീരുമായ്ക്കും സ്നേഹമേനി കാരുണ്യമിത്രയും ദീപ്തമോ. അങ്ങയുടെ സ്നേഹം അതെത്രയോ വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ. പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതിരിക്കാൻ അങ്ങയുടെ സന്നിധിയിൽ നിരന്തരം വന്നുമുട്ടി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കാണ് തിരിച്ചറിയാനുള്ള കൃപ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത് നന്മയ്ക്ക് ക്രമീകരിക്കുന്ന നരളി ചെയ്ത് എൻ്റെ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സന്നിധിയിലായിരിക്കുന്നു ഈശോയെ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥ, ഞങ്ങൾക്ക് തന്നതൊക്കെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതലായി ഞങ്ങൾക്കെല്ലാം നൽകും. നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നു, ചോദിക്കുന്ന മുമ്പ് തന്നെ എല്ലാം അറിയുന്നു. ഈശോയെ, നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിനെ തേടിയെടുത്ത് തോളിലെടുക്കുന്നത് പോലെ ഞങ്ങളെയൊക്കെ തോളിലെടുക്കുന്നത് എൻ്റെ സ്നേഹം കർത്താവെ. അത് സ്നേഹം ആഴത്തിൽ അനുഭവിക്കാൻ അമ്മ ത്രേസ്യയുടെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ ഡിവൈൻ ലവ് കൊടുത്തതുപോലെ ഈശോയെ, ഇതാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിരാശയും സങ്കടമൊക്കെയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ. കർത്താവെ, സ്നേഹം നിറയ്ക്കണം ഈശോയെ, സ്നേഹം നിറയ്ക്കണം. പ്രിയപ്പെട്ട മക്കളെ, വലിയ ആഴപ്പെട്ട ഒരു ദിവസത്തിൻ്റെ അനുഗ്രഹമാണ് ഇന്ന്. സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മഹനീയ വിശുദ്ധിയെ ഓർത്ത് നമുക്ക് ഈശോയോട് ചേർന്നിരിക്കാം, പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് ചോദിച്ച് മേടിക്കാം. കർത്താവെ, ദൈവത്തിൻ്റെ ദാനങ്ങൾ അതെത്രയോ വലുതാണ്. വിശുദ്ധർക്ക് അവിടെ നിന്ന് അത് കൊടുക്കുന്നു. നീ എനിക്ക് വിലപ്പെട്ടവരും ബഹുമാനനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതൊരു അനുഭവം ഈശോയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണേ ഈശോയെ. കണ്ണുനീരും വേദനയും സങ്കടവും നിരാശയും ജീവിക്കണമെന്ന് പോലും തോന്നുന്നില്ലാത്ത അവസ്ഥയിലുള്ള മക്കളൊക്കെയുണ്ട്. പക്ഷെ അവരെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളോട് പറയുന്നില്ലേ, എന്നെപ്പോഴും നിന്റെ പാപങ്ങൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെയെന്ന്. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ മായച്ചു കളയുന്ന അങ്ങയുടെ കാരുണ്യം. അങ്ങ് ഞങ്ങളോട് പറയും, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ പുതിയ കാര്യം ഞാൻ ചെയ്യുന്നു, അത് മുളയെടുക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ. ഓ ഈശോയെ, പുതിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യും. ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ് കർത്താവെ. എൻ്റെ ഈശോയെ, സമുദ്രത്തിൽ വഴിയൊരുക്കുന്ന എൻ്റെ കർത്താവെ, പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്ന എൻ്റെ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതം മൊത്തം ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ് ഈശോയെ. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ട, ദരിദ്രന്റെ കഷ്ടതകളിൽ അവൻ ഉറപ്പുള്ള അഭയമാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. സകലരുടെയും കണ്ണുനീർ തുടയ്ക്കാൻ ദൈവം നീ മാത്രമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കണ്ണുനീർ തുറക്കുന്ന ദൈവം, നാം പ്രത്യാശയർപ്പിച്ച നമ്മുടെ കർത്താവിത, അവിടത്തേക്ക് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ഓ ഈശോയെ, അങ്ങിൽ ഹൃദയം ഉറപ്പിക്കുന്നവരെ സമാധാനത്തെ കൃപയിലേക്ക് അങ്ങ് പറഞ്ഞയക്കും ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്ത്. എൻ്റെ ഈശോയെ, അങ്ങ് തരുന്ന വലിയ സ്നേഹം, അങ്ങ് തരുന്ന വലിയ കരുണ, അങ്ങ് തരുന്ന വലിയ കരുതൽ, സമാധാനം, അതെല്ലാം സ്വന്തമാക്കാനുള്ള വലിയൊരു കൃപ അത് ഞങ്ങൾക്ക് തരണം കർത്താവെ. അങ്ങയുടെ നാമം, അങ്ങയുടെ ഓർമ്മയാണ് കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷം. ഓ ഈശോയെ, അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയും ഓ കർത്താവെ ഞങ്ങൾക്ക് സ്വന്തമായി, അത് മാത്രമേ ഉള്ളൂ. കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ കൃപകൾ ചൊരിയണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ പക്കൽ കരൽ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും സമർപ്പിക്കും. ജോബ് എല്ലാ സങ്കടങ്ങളിലും ദൈവത്തെ സ്തുതിച്ചതുപോലെ, ജോബ് എല്ലാ വേദനകളിലും ദൈവത്തെ സ്തുതിച്ചതുപോലെ, ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിച്ചതുപോലെ അമ്മ ത്രേസ്യയുടെ വലിയ വിശുദ്ധി എന്ന് ലോകം അനുസ്മരിക്കുമ്പോൾ, കർത്താവെ ഞങ്ങൾക്കും സകലത്തിലൂടെ വിശുദ്ധരാകുവാൻ, കർത്താവെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, നിസ്സാരരായ ഞങ്ങള്, പൊടിയായ ഞങ്ങള്, ഒന്നും പറയാനില്ലാത്ത ഞങ്ങള്, വാവത്ത് നിൽക്കുന്ന ഞങ്ങൾ, ഇതാ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയാണ് കർത്താവെ. ഈ അന്ധകാര ശക്തികളിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങൾക്ക് വലിയ ആത്മീയ സ്വാതന്ത്ര്യം തരണം കർത്താവെ.
ഞങ്ങളുടെ ജീവിതങ്ങളിൽ എവിടുത്തെ ശക്തിയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങളൊക്കെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അമ്മീറെ പിറക്കുമ്പോഴത്തെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, എല്ലാ മക്കളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. വിശ്വാസ വരം കർത്താവെ അങ്ങയെ പാടി പ്രകീർത്തിക്കാൻ, ഇവിടുത്തെ പ്രവൃത്തികളെ സ്തുതിക്കാൻ ഓ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കണമേ കർത്താവ്. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കട്ടെ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ മലാഹമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. എല്ലാ മക്കളും ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള വരം മാത്രം ചോദിച്ച് ശക്തമായി സ്തുതിക്കട്ടെ. മടിപ്പ് കൂടാതെ പോരായ്മകളെല്ലാം കർത്താവിന്റെ പക്കലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് മതി മറന്ന് സങ്കടങ്ങളെ, വേദനകളെ, കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സ്തുതിക്കാനുള്ള കൃപ, കൈ നടത്തുന്ന കർത്താവിനെ കണ്ടു സ്തുതിക്കാൻ, വിശുദ്ധരിലൂടെ ദൈവം നമുക്ക് തരുന്ന കൃപകളെ കണ്ടു സ്തുതിക്കാൻ. ഹലളിയ 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 ഹലളിയ. ഈശോയെ നന്ദി, 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 നന്ദി. കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാൻ വിശ്വസിച്ചുകൊണ്ട്. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ കർത്താവേ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവേ. നന്മകൾ, കർത്താവിന്റെ നന്മകൾ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ച് പ്രാർത്ഥിക്കട്ടെ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോയെ, എല്ലാത്തിനും ഉത്തരം തരുന്ന അങ്ങ്, എല്ലാത്തിനും ഉത്തരം തരുന്ന അങ്ങ്, ദൈവകരങ്ങൾ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയാണ്. വേദനകളും ഭാരങ്ങളും എല്ലാം ഞങ്ങൾക്കുണ്ട് കർത്താവേ. ജോഷുവ ദേവാലയം വിട്ടുപോകാതെ അങ്ങയോട് കൂടെയായിരുന്നു, കൂടാരം വിട്ടുപോകാതെ. അപ്പൊ ജോഷുവയുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അങ്ങ് ജോഷുവയോട് പറഞ്ഞു, അവരെ ഭയപ്പെടേണ്ട, ശത്രുക്കളെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. ജോഷുവയ്ക്ക് സൂര്യനെ അസ്തമിക്കാൻ നിർത്താൻ തക്ക വിധം കൃപ കൊടുത്തു എന്റെ കർത്താവേ. പ്രാർത്ഥന വരം, വെളിപാട് വരം ഞങ്ങൾക്ക് വേണം, ആഗ്രഹിക്കും മക്കളെ. ഇന്ന് മറ്റൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സ്ഥലം വിൽക്കാനല്ല, കല്യാണം നടക്കാനല്ല, വിവാഹം നടക്കാനല്ല, ഒന്നിനുമല്ല നമ്മൾ പ്രാർത്ഥിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമല്ല, മറിച്ച് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം ഈശോയുടെ സന്നിധിയിൽ. മതിമറന്ന് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, അളവറ്റ സ്നേഹം ഞങ്ങൾക്ക് തരണേ ഈശോയെ. സ്നേഹത്തിൻ്റെ വലിയൊരു ഉറമ, ഒരു വലിയൊരു കൃപ, ഗ്രേസ് കർത്താവെ ഞങ്ങൾക്ക് തരണേ ഈശോയെ. മറിയത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞില്ലേ, അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് ഒരിക്കലും ഒടുക്കപ്പെടുകയില്ലെന്ന്. എൻ്റെ ഈശോയെ, ആ നല്ല ഭാഗം, ആ നല്ല ഭാഗം അത് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്കും നിന്റെ പാദാധിപത്തിൽ ഇരിക്കാൻ്റെ കൃപ തരണം. കുരിശിൻ ചുവട്ടിൽ ആയിരുന്നതുപോലെ, പാപിനിയായ സ്ത്രീ കർത്താവെ നിന്നെ തേടിയെത്തിയതുപോലെ, സക്കൈവശം നിന്നെ കാണാൻ ആഗ്രഹിച്ച് വന്നതുപോലെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വ്യാപാരങ്ങളിലും എപ്പോഴും അങ്ങയെ കാണുവാൻ കർത്താവെ നിന്നെ തേടുവാൻ ഞങ്ങൾക്കൊരു കൃപ തരണം ഈശോയെ.
ഈശോയെ, ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ സമർപ്പിക്കുകയാണ്. കർത്താവ്, ഒത്തിരി വേദനകളും സങ്കടങ്ങളും ഒക്കെയുള്ള മക്കളാണ് ഇതിൽ പങ്കെടുക്കുക. ഈശോ, അതെല്ലാം ഞാൻ ഉറച്ച് അറിയുന്നു കർത്താവ്. നിന്റെ പക്കലേക്ക് അവരെ എല്ലാം സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളായിരിക്കുന്ന അവസ്ഥ, നമ്മുടെ എല്ലാ അവസ്ഥകളും ഈശോയ്ക്ക് കൊടുക്കുക. നമ്മൾ ഏതവസ്ഥയിലാണോ അത് മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കണം. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഈശോയ്ക്ക് കൊടുക്കുക. എന്റെ ഈശോയെ, നമുക്ക് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ കർത്താവെ, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാൻ ഈ കൃപ തരണം ഈശോയെ. നമ്മൾ നിന്നോടുകൂടെ സ്വർഗത്തിലെത്തിയിരിക്കും. അത്രമാത്രം ഒരു അഭിഷേകം ഞങ്ങൾക്ക് വേണം ഈശോയെ. നിരാശയായി പതറിപ്പോകാതിരിക്കാൻ, പാദങ്ങൾ പതറി വീഴാതിരിക്കാൻ വിശ്വാസത്തിന്റെ വരം തരണം, പ്രാർത്ഥനാ വരം തരണം ഈശോയെ. അമ്മ ത്രേസ്യായോട് അടുത്ത് അവിടുന്നായിരുന്നത് പോലെ ഞങ്ങളുടെ അടുത്ത് നീ ആയിരിക്കണം ഈശോയെ. ഞങ്ങളെ കണ്ണിലിണിയെ പോലെ പരിപാലിക്കുന്ന അങ്ങയുടെ സ്നേഹമോർത്ത്, അമ്മയെ പോലെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ കരുണയോർത്ത് നന്ദി പറയുന്നു ഈശോയെ. സ്നേഹിച്ചതൊന്നും ഒട്ടുമൊട്ടും തിരിച്ചു തരാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഈശോയെ. പ്രിയപ്പെട്ട മക്കള്, ഈശോയെ സ്നേഹിച്ചതിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ഈശോയുടെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, കുറവ് വന്നു പോയി ഈശോയെ, പോരായ്മ വന്നു പോയി ഈശോയെ. ഞങ്ങളുടെ ജീവനും ജീവിതവും ഒക്കെ സമർപ്പിച്ച് ഈ ആരാധന നിമിഷങ്ങളിൽ നിന്നെ കാണുവാൻ, നിന്നെ ആരാധിക്കാൻ, നിന്റെ കൂടെ ഇരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കളെയൊക്കെ സമർപ്പിക്കുക. നിരഹാരൻ ഈശോ, ഈ വലിയ നിശബ്ദതയിൽ ഇന്നൊച്ചപ്പാടുകളോ ആരവങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ ദിവ്യകാരുണ്യനാഥനെ നിശബ്ദതയിൽ സ്നേഹിക്കുന്ന സമയമാണ്. ആ തിരുവോസ്തിയിലേക്ക് ഉറ്റുനോക്കാം നമുക്ക്. ആ തിരുവോസ്തി നമ്മുടെ ജീവിതത്തിൽ കൃപയായി സ്നേഹമായി പെയ്തിറങ്ങും. വിശ്വാസത്തോടെ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണാൻ എന്റെ ഗാനം നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാ പാപത്തിൻ കരകളിൽ നിന്നും
Thank you.